മൂവാറ്റുപുഴയിൽ വീട് ജപ്തി ചെയ്ത കുട്ടികളെ ഇറക്കിവിട്ട സംഭവത്തിൽ സി പി എമ്മിന്റെ നാടകീയ നീക്കം കുടുംബത്തിന്റെ കുടിശ്ശിക തിരിച്ചടയ്ക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചതിന് പിന്നാലെ സി ഐ ടിഒ കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ അടച്ചു തീർത്തതായി സഹകരണ ബാങ്ക് ചെയർമാൻ ഗോപികോട്ടുമിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു അതേസമയം സഹായം നിരസിക്കുന്നതായി വീട്ടുടമ അജീഷ് വ്യക്തമാക്കി കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂവാറ്റുപുഴ പേഴക്കപ്പള്ളി സ്വദേശി അജീഷിന്റെ വീട്ടിലെത്തിയ സിപിഎം ഭരണം നടത്തുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിൽ തനിച്ചായിരുന്ന കുട്ടികളെ പുറത്തിറക്കി വീട് പൂട്ടി ജപ്തി നടപ്പാക്കിയത് അജീഷും ഭാര്യയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് ജപ്തി നടപ്പാക്കിയത് വിവരമറിഞ്ഞെത്തിയ മാത്യക്കുൾനാടൻ എം എൽ എ പൂട്ടുതകർത്ത് കുട്ടികളെ വീട്ടിൽ പ്രവേശിപ്പിക്കുകയും അജീഷിന്റെ കുടിശ്ശിക തുക ഏറ്റെടുക്കുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു കുടിശ്ശിക തുക എത്രയെന്ന് ചോദിച്ച ബാങ്ക് സിഇഒയോട് അന്വേഷണം നടത്തുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് അജീഷിന്റെ തുക മുഴുവൻ സിഐടിയു കോപ്പറേറ്റ് ീസ് യൂണിയൻ അർബൻ ബാങ്കിലെ അംഗങ്ങൾ അടച്ചു തീർത്തതായി കോഓപ്പറേറ്റീവ് ബാങ്ക് ചെയർമാൻ ഗോപി കോട്ട മുറിക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് സംഭവത്തിൽ സി പി എം ഭരണം നടത്തുന്ന ബാങ്കിനും പാർട്ടിക്കുമുണ്ടായ നാണക്കേട് ഒഴിവാക്കാനാണ് ഈ നീക്കമെന്നാണ് ആക്ഷേപം അതേസമയം സിഐ ടിയുവിന്റെ സഹായം വീട്ടുടമ അജീഷ് നിരസിച്ചിട്ടുണ്ട് സഹായം ചെയ്യാനായിരുന്നുവെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നുവെന്നും അജീഷ് പറഞ്ഞു ജനം കൊച്ചി